السلام عليكم ورحمة الله وبركاته. إذا يريكنا سري وَلَّا وَسْتْرَمْ دَرِيكَانْ بَادُلُّو إِنَّ بَرَيِّنَّ دِلْ وَلَّا يَادْهَارْتِيَوُمْ مُنْدُو بَرْتَّاوُ مَرِيچَّ سْتْرِي نَالُ مَاسَوُمْ پَتْتُ دِوَسَوُمْ إِذَّ يِرِكَنَ مَنَّ إِسْلَامْ أَنِشَّا سِكِنُّو എന്നാൽ ഇത്തരത്തിൽ ഇദ്ദ ഇരിക്കുമ്പോൾ ഏതെങ്കിലും നിറത്തിലുള്ള ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കേണ്ടതുണ്ടോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? അമ്മ തഖ്സീസുൽ അബിയദ് അവിൽ അസ്വദ് ഹാദാ ലാ ദലീല അലൈ വൽ യകൂനു ബിദഅ ബിദഅത തഖ്സീസ് വലാകിൻ യജൂസു ലഹ അൻ തൽബസ കുല്ല തൗബിൽ ليس بجميل ليس سبيه جميلة من أخضر وأسود وأحمر وأبيض وغير ذلك أما الجميل فلا يجوز لها لبسه لأنه قد يحصل به فتنة برتاو مريچ باريا ഇദ്ദേരിക്കുമ്പോൾ വെള്ള വസ്ത്രം പ്രത്യേകമാക്കുക അല്ലെങ്കിൽ കറുപ്പ് ധരിക്കുന്നതിൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് പറയുക അങ്ങനെ വിശ്വസിക്കുന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. മാത്രമല്ല അങ്ങനെ വെള്ള വസ്ത്രം ധരിക്കൽ പ്രത്യേക പുണ്യമുള്ളതാണ് അല്ലെങ്കിൽ കറുപ്പ് ധരിക്കൽ പ്രത്യേക പുണ്യമുള്ളതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അത് ബിദ്അത്തായി മാറുമെന്ന് കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള കളറുള്ള വസ്ത്രം ധരിക്കാം, എന്നാൽ അത് ഭംഗിയുള്ളതാവരുത്. അതുപോലെ തന്നെ പച്ചയായാലും കറുപ്പായാലും ചുവപ്പായാലും വെള്ളയായാലും മറ്റേത് കളറായാലും ഭംഗി ഉണ്ടാവാൻ പാടുള്ളതല്ല. കൂടുതൽ ഭംഗിയുള്ള വസ്ത്രമല്ല ഇദ്ദേരിക്കുമ്പോൾ ധരിക്കേണ്ടത്. അതുപോലെ തന്നെ മൈലാഞ്ചി ഇടാൻ പാടില്ല, ആഭരണം ധരിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം ഇദ്ദാ കാലഘട്ടത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. എന്നാൽ പ്രത്യേകമായ ഏതെങ്കിലും കളറിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, ഉദാഹരണമായി വെള്ളയാണ് ധരിക്കേണ്ടത്, കറുപ്പാണ് ധരിക്കേണ്ടത് എന്നിങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീയായ ഹദീത്തുകളിലൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല.